സ്നേഹമുള്ളവരെ, മാതാവിൻ്റെ സ്തോത്രഗീതത്തിലെ ഒരാശയം ഓർമ്മ വരികയാണ്. എൻ്റെ ആത്മാവ്, എൻ്റെ ചിത്തം, എൻ്റെ രക്ഷകൻ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും, എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. അതാണ് അപ്പോൾ എൻ്റെ രക്ഷകൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. നമ്മളൊന്നും ചെയ്യാനല്ല, നമ്മളതിൻ്റെ റിസീവിങ് സൈഡിലാണ്. നമ്മളതെല്ലാം സ്വീകരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അവനിൽ വിശ്വസിച്ചവരും അവനെ സ്വീകരിച്ചവരും ആരായി? അവർ ദൈവമക്കളായി. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സുവിശേഷ ഭാഗം മലയിലെ പ്രസംഗമാണ്, 5-ാം അധ്യായം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സാന്ത്യത്തി ലഭിക്കും. നമ്മളിപ്പോഴും ആ നീതി എന്നുള്ള ഒറ്റ കാര്യമാണ്, ദൈവനീതി, അതിനെ മനസ്സിലാക്കിയാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ നമ്മൾ ഈ ദൈവനീതി എന്ന് പറയുന്നത് മനുഷ്യനീതി അല്ലേ അല്ല, അതിന് നേരെ ഓപ്പോസിറ്റാണ് ദൈവനീതി എന്നത് നമ്മൾ മനസ്സിലാക്കി വരികയാണ്. അതോടൊപ്പം ആ മനുഷ്യനീതി നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ ആ ദൈവാനുഭവമില്ലാതെ നമ്മൾ നമ്മുടെ മക്കളെയും ചുറ്റുമുള്ളവരെല്ലാം പീഡിപ്പിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ പഴയ നിയമത്തിലെ ആ മനുഷ്യനീതി, തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കണം, അതാണ് മനുഷ്യനീതി. എന്നാൽ ദൈവനീതി അതല്ല. ദൈവനീതി തെറ്റ് ചെയ്യുന്നവൻ്റെ തെറ്റ് വേറൊരാളെ ഏറ്റെടുക്കണോ അവന് വേണ്ടി, അതാണ് അതാണ് ദൈവനീതി. അതാരേറ്റെടുത്തു? ഈശോ മിശിഹ. ഫിലിമോൻ എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയാണ്, 18, അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിനക്ക് തരാനുണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക. അല്ലോ, ഇതാണ് ദൈവനീതി. പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതുന്നു, എല്ലാം ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ നീ തന്നെയും മുഴുവനായി എനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. അതേ സഹോദര, നീ കർത്താവിൽ എനിക്ക് ഈ സഹായം ചെയ്യുക. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തെ നീ ഉന്മേഷഭരിതമാക്കുക. അതാണ്, അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിനക്ക് തരാനുണ്ടായിരിക്കുകയോ ചെയ്താൽ അതെല്ലാം എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക. ഇതാണ് ദൈവനീതി. അതാണ് അതാണ് ഈശോ മോചനദ്രവ്യമായി നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മോചനദ്രവ്യമായി. അപ്പം ആ ദൈവനീതി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ആത്മാവിൽ ഉള്ള ബലഹീനതകളെല്ലാം മാറും. അല്ലെങ്കിൽ നമ്മളുടെ വികാര വിക്ഷോഭത്തിലൂടെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. മാതാപിതാക്കൾ എങ്ങനെ കുട്ടികൾ ഇത് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് മിക്കവാറും വിശദമായിട്ടെല്ലാം നമ്മൾ പറഞ്ഞു. എന്നാട്ടും ചിലവർ പറയുന്നുണ്ട് അതിന് കുറച്ചും കൂടി വിവരിക്കാമോ. കുറച്ചും കൂടി വിവരിക്കാനുള്ളത് ഇതാണ്, എന്തുകൊണ്ടാണ് നമ്മൾക്ക് ദേഷ്യം കയറണത്? പിള്ളേർ തെറ്റ് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം കയറുന്നു. നമ്മൾ അവരെ ശിക്ഷിക്കണത് നമ്മുടെ ദേഷ്യം കൊണ്ടാണ്. നമ്മൾ ദേഷ്യം കയറാൻ പാടില്ല. നമ്മൾ ദേഷ്യം കയറാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവനീതിയിലായിരിക്കണം. അപ്പോൾ മനുഷ്യർ തെറ്റ് ചെയ്യണ കണ്ട് യേശു ക്രിസ്തുവിന് ദേഷ്യം കയറിയോ? യേശു ക്രിസ്തുവിന് ദേഷ്യം കയറിയില്ല. യേശു ക്രിസ്തു ഒരാളുടെയും തെറ്റിനെക്കുറിച്ച് ദേഷ്യപ്പെട്ടിട്ടില്ല. ഫരിസേയരുടെ കപടതയെക്കുറിച്ചാണ് ഈശോ ദേഷ്യപ്പെട്ടിട്ടുള്ളത്. അത് സ്വന്തം ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ ദേഷ്യപ്പെട്ടത്. അവരെ ആ ദൈവനീതി എന്താണെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ. മർക്കോസ് 10:45, അതാണ്, ഞാൻ മോചനദ്രവ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ വിശ്വാസം കൊണ്ടൊരു വിശ്വാസം പ്രാക്ടിക്കലാവുന്നില്ല. അതാണ് ഇത് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കുക എന്നതാണ് ഈശോയുടെ സുവിശേഷ ഭാഗ്യങ്ങളുടെ മുഴുവനും കാര്യം. സുവിശേഷ ഭാഗ്യങ്ങൾ,
അതാണ് ഞാൻ വീണ്ടും മാർപ്പാപ്പ പറഞ്ഞത് ഓർക്കുകയാണ്. സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്തിനാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ? ഇത് ക്രിസ്ത്യാനിയുടെ തിരിച്ചറിയൽ കാർഡാണ്. എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എന്നുള്ളതിന് സുവിശേഷ ഭാഗ്യങ്ങൾ അനുസരിച്ച് ഇത് ഞാൻ വീണ്ടും ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളിപ്പോഴും 10 പ്രമാണങ്ങൾ അനുസരിച്ച് അത് ലംഘിച്ചാൽ ഉടനെ വടിയെടുക്കണ ഒരു സ്വഭാവമാണെങ്കിൽ അതല്ലേ അല്ല എന്ന് നിങ്ങൾ വടിയൊടിച്ച് സ്വീകരിക്കണം. പുതിയ നിയമത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണിത്. ഇതൊന്നും കൂടി ഞാൻ വായിക്കുകയാണ്. കാരണം ഇത് മാർപ്പാപ്പ വളരെ എളിമയോട് വളരെ വിനീതമായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രബോധനത്തിൽ. ഇത് വലിയ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി, വിശുദ്ധിയെ രൂപപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ധാരാളം സിദ്ധാന്തങ്ങൾ ഉണ്ടാകാം, അവയ്ക്ക് വിവിധ വിശദീകരണങ്ങളും സവിശേഷങ്ങളും ഉണ്ടാകാം. അത്തരം വിചിന്തനം ഉപകാരപ്രദവുമായിരിക്കും. എന്നാൽ യേശുവിൻ്റെ വാക്കുകളിലേക്ക് തിരികയും, അതാണ് ക്രിസ്റ്റോ സെൻട്രിസിറ്റി. അവിടെ നിന്ന് സത്യം സംവേദിക്കുന്ന രീതി കാണുകയും ചെയ്യുന്നതിനേക്കാൾ വെളിച്ചം പകരുന്ന മറ്റൊന്നില്ല. യേശു ക്രിസ്തു നമുക്ക് സുവിശേഷ സൗഭാഗ്യങ്ങൾ നൽകിയപ്പോൾ വിശുദ്ധരായിരിക്കുക എന്നത് എന്താണെന്ന് വളരെ ലളിതമായി വിശദീകരിച്ചിരിക്കുന്നു. സുവിശേഷ ഭാഗ്യങ്ങൾ ക്രൈസ്തവൻ്റെ തിരിച്ചറിയൽ കാർഡ് പോലെയാണ്. അതുകൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാര് ചോദിച്ചാലും വ്യക്തമായ ഉത്തരമുണ്ട്. മലയിലെ പ്രഭാഷണത്തിൽ യേശു നമ്മോട് പറഞ്ഞത് നമ്മൾ ഓരോ വ്യക്തിക്കും സ്വകീയമായ രീതിയിൽ, അതായത് അവനവന് വ്യത്യേകമായ രീതിയിൽ, അതാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണം. സുവിശേഷ ഭാഗ്യങ്ങളിൽ നാം ഗുരുവിൻ്റെ മുഖം കാണുന്നു. അതിനെപ്പറ്റി അനുദിന ജീവിതത്തിൽ ചിന്തിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹീതൻ അഥവാ ഭാഗ്യപ്പെട്ടവൻ എന്ന വാക്ക് വിശുദ്ധൻ എന്നതിൻ്റെ പര്യായമാണ്. അതാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിശുദ്ധൻ എന്നാണ്. ദൈവത്തോടും അവിടുത്തെ വചനത്തോടും വിശ്വസ്തത പുലർത്തുന്നവർ അവരുടെ ആത്മദാനം വഴി യഥാർത്ഥ സന്തോഷം നേടുന്നു. ഇനി അടുത്തത് വളരെ പ്രധാനം, ഒഴുക്കിനെതിരെ. യേശുവിൻ്റെ വാക്കുകൾ, ഈ സുവിശേഷ ഭാഗ്യങ്ങൾ കാവ്യാത്മകമെന്ന പോലെ വളരെ മനോഹരമാണ്, കാവ്യാത്മകമാണ്, നമ്മെ ആകർഷിക്കുമെങ്കിലും അവ നമ്മുടെ സമൂഹത്തിൽ പതിവായി തീർന്നിരുന്നവയ്ക്ക് തികച്ചും എതിരാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, നമ്മുടെ സമൂഹത്തിൽ പതിവായി തീർന്നിരിക്കുന്നവയ്ക്ക് തികച്ചും എതിരാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യം പറയണ മാതിരിയാണ് മാർപ്പാപ്പ പറയണത്. നമ്മുടെ സമൂഹ ജീവിതത്തിൽ പതിവായി തീർന്നിരിക്കുന്നത് അനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. ആ പതിവിനെ മുറിക്കണം. അതിനെതിരാണിത്. യേശുവിൻ്റെ സന്ദേശം നമുക്ക് ആകർഷകമായി തോന്നിയാലും മറ്റൊരു ജീവിത രീതിയിലേക്കാണ് ലോകം നമ്മെ തള്ളിവിടുന്നത്. ഒരു വിധത്തിലും ലഘുവോ ഉപരിപ്ലവമോ അല്ല സുവിശേഷ ഭാഗ്യങ്ങൾ. മറിച്ച് പരിശുദ്ധാത്മാവ് തൻ്റെ സർവശക്തിയും തമ്മിൽ നിറച്ച് സ്വാർത്ഥത, അലസത, അഹങ്കാരം എന്നിവയിൽ നിന്നും സ്വതന്ത്രമാക്കിയാൽ മാത്രമേ നമുക്ക് അവ ജീവിക്കാനാവൂ. കൃത്യമായിട്ട് പറയാം, ഒന്ന് വളരെ ഡയറക്റ്റ്, പരിശുദ്ധാത്മാവിലൂടെയാണ് ഇത് ജീവിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ. പരിശുദ്ധാത്മാവ് തൻ്റെ സർവശക്തിയും, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉപയോഗിക്കാതെ നമ്മുടെ പൊട്ടലും ചീറ്റലും നമ്മളുടെ ബലഹീനതകളാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണല്ലോ എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ സർവശക്തിയും നമ്മിൽ നിറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെന്ന് മാറ്റം കിട്ടും? സ്വാർത്ഥത, അലസത, അഹങ്കാരം, ഇത് മൂന്നും മാറുമ്പോൾ തന്നെ മൂത മൗണ്ടൻ, മല മാറും. മല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അകത്തുള്ള സ്വാർത്ഥത, നമ്മുടെ അകത്തുള്ള അഹങ്കാരം, നമ്മുടെ അകത്തുള്ള അലസത. ഏറ്റവും പ്രധാന അലസത വെളുപ്പിനെണിക്കാൻ പറ്റാതെ പ്രാർത്ഥിക്കാൻ പറ്റാത്തതാണ് അലസത. ഇനി അടുത്തത്, നമുക്കൊരിക്കൽ കൂടി യേശുവിനെ ശ്രമിക്കാം. നമ്മുടെ ഗുരുവിനെ അർഹിക്കുന്ന സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി
അങ്ങനെ ചെയ്യാം. അവിടുത്തെ വാക്കുകൾ നമ്മെ അസ്വസ്ഥരാക്കുകയും നമുക്ക് കുറച്ച് അസ്വസ്ഥതയുണ്ടാകട്ടെ വെല്ലുവിളിക്കുകയും നാം ജീവിക്കുന്ന മാർഗത്തിൽ യഥാർത്ഥ മാറ്റം ആവശ്യപ്പെടുകയും ചെയ്യട്ടെ. അല്ലെങ്കിൽ വിശുദ്ധി എന്നത് അർത്ഥശൂന്യമായ വാക്കല്ലാതെ മറ്റൊന്നുമായിരിക്കേയില്ല. ഇപ്പോൾ നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന സൗഭാഗ്യങ്ങളിൽ ഓരോന്നിലേക്കും തിരിയാം. അതാണ് ഇതുപോലെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സഭാപ്രബോധനം ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രാക്ടിക്കൽ ഡൗൺ ടു എർത്ത് ഇത് വായിക്കുമ്പോൾ വളരെ നിസാരമായ കാര്യങ്ങൾ വരെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പറയുന്ന ഇതാണ് ഒഴുക്കിനെതിരെ. അപ്പോൾ ഇത് ഞാനിത് വീണ്ടും വീണ്ടും ഒക്കെ പറയണത് കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. സ്നേഹമുള്ളവർ, നമ്മളെ ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് നിർണായകമായി. ഇപ്പോൾ ഈ മൂന്ന് സുവിശേഷ ഭാഗ്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, ഇപ്പം നാലാമത്തേത് നീതിക്ക് വേണ്ടി. ഇത്രയുംത്തിലൂടെ തന്നെ ഒരുപാട് പേർക്ക് ഭയങ്കര വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. എന്തിനു പറയണേ, എനിക്ക് തന്നെ ഈ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഒരു വ്യത്യാസമാണ്. ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നോക്കുന്നില്ല. ഞാൻ എൻ്റെ തന്നെ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അകത്തുള്ള അഹങ്കാരം മാറണേ, എൻ്റെ അകത്തുള്ള സ്വാർത്ഥത മാറണേ. ഞാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്താണ് ആഗ്രഹിക്കേണ്ടത് ഇതുണ്ട്. അത് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഈ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റേത്. മനുഷ്യൻ്റെ രക്ഷയ്ക്കായി മൂന്ന് കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്ന്, അവൻ വിശ്വസിക്കേണ്ടതെന്ത് എന്നറിയുക. അവൻ ആഗ്രഹിക്കേണ്ടത് എന്തെന്നറിയുക. അവൻ പ്രവർത്തിക്കേണ്ടത് എന്തെന്നറിയുക. നമ്മൾ ലോകം മുഴുവനിലെയും കാര്യങ്ങൾ ഒന്നും അറിഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഓക്കെ, അപ്പം ഇനി നമ്മൾ അപ്പം ഈ സാക്ഷ്യങ്ങളിലൂടെ ഞാൻ വീണ്ടും വീണ്ടും അടിവര ഇടാൻ ആഗ്രഹിക്കുന്നത് കുടുംബജീവിതത്തിനെ മനോഹരമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാക്കുക, ആനന്ദകരമാക്കുക, സമാധാനപൂർണമാക്കുക, എങ്കിൽ ബാക്കിയെല്ലാം സമാധാനമാകും. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാന റെസ്പോൺസിബിലിറ്റി. ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ വാക്കാണ് ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പം ഞാനും ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിലാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയണത്. അപ്പം ഇനി ഞാൻ ആ ടോപ്പിക്കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ. നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ട് ഇന്ന മാതിരിയാണ് എൻ്റെ അവസ്ഥ, ഇതിൽ ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ആശയത്തിലേക്ക് വീണ്ടും വരികയാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ആ നീതിയെക്കുറിച്ച് ഞാൻ എത്തോരം പറഞ്ഞിട്ടും തീരുന്നില്ല എന്ന് നിങ്ങൾ വിഷമിക്കരുത്. അതിലല്പം കൂടി എനിക്ക് പറയാൻ തോന്നുന്നത് ഇതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മാർപ്പാപ്പ അതിനകത്ത് പറഞ്ഞു, നമ്മുടെ സമൂഹത്തിൽ നിലവിലുള്ള ഒരു ശൈലി പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുക. പക്ഷേ അതല്ല ദൈവനീതി. അത് മനസ്സിലാക്കാൻ മറ്റൊരു വചനം ഞാൻ പറയാം. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 1 തിമോത്തി 1:8 ഉചിതമായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് നമുക്കറിയാം. നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് നിയമനിഷേധകർ, അനുസരണമില്ലാത്തവർ, ദൈവഭക്തിയില്ലാത്തവർ, പാപികൾ, വിശുദ്ധിയില്ലാത്തവർ, ലൗകികർ, പിതാവിനെയോ മാതാവിനെയോ മറ്റു മനുഷ്യരെയോ വധിക്കുന്നവർ, അസന്മാർഗികൾ, സ്വവർഗഭോഗികൾ, ആളുകളെ അപഹരിച്ചു കൊണ്ടുപോകുന്നവർ, നുണയർ, അസത്യവാദികൾ എന്നിവർക്ക് വേണ്ടിയും സത്യപ്രബോധനത്തിന് വിരുദ്ധമായ എല്ലാറ്റിനും വേണ്ടിയുമാണ്. വാഴ്ത്തപ്പെട്ടവനായ ദൈവത്തിൻ്റെ മഹിമയുടെ സുവിശേഷത്തിനനുസൃതമായി എനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രബോധനം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ആർക്കാണ് ഈ നിയമം ആവശ്യം? ആർക്ക് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടവർക്കോ? നീതിമാന്മാർക്ക് വേണ്ടിയല്ല. അതാണ്, എന്താണ് നീതിമാന്മാരെന്നൂടെ പറയുന്നതിൻ്റെ അർത്ഥം? നീതിമാന്മാരെന്നൂടെ പറയുന്നതിൻ്റെ അർത്ഥം ഈശോമിശിഹായിൽ വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തവരാണ് നീതിമാന്മാർ.
ഈശോമിശിഹായിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ നീതി അവനിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തു നൽകിയ ആ രക്ഷ ഇത് നമ്മൾ കേട്ടല്ലോ 10:45, ഞാൻ സ്വന്തം ജീവൻ മോചനദ്രവ്യമായി അർപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ അർപ്പിച്ച മോചനദ്രവ്യത്തിലൂടെ നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ മോചനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ നിയമത്തിൻ്റെ കീഴിലല്ല, എൻ്റെ കീഴിലാണ്, കൃപയുടെ കീഴിലാണ്. ആ കൃപയുടെ കീഴിലായിരിക്കുന്നവർക്ക് പിന്നെ നിയമത്തിൻ്റെ ആവശ്യമെന്താ? പക്ഷേ നമ്മളിപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കുക എന്നതാണ് ഈശോ പറയുന്ന വലിയ കാര്യം. ആദ്യം നിങ്ങൾ ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതിയും മനസ്സിലാക്കുവിൻ. Romans 4:5, അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ജോലി ചെയ്യുന്നവന് കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. നീ കേട്ടോ, പ്രവൃത്തികൾ കൂടാതെ, Romans 4:5, പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. ഇത് ആർക്ക് മനസ്സിലാവും? ഇത് ശരിക്കും ആരെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രൈവറ്റായിട്ടൊന്ന് എഴുതുക. അങ്ങനെയുള്ള കുറച്ച് ആളുകളെ പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട്. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ, അത് എന്ത് പ്രവൃത്തി കൂടാതെ? അതാണ്, അതായത് നിയമത്തിൻ്റെ അനുഷ്ഠാനം കൂടാതെ. എന്തുകൊണ്ടാണ്? അതിന് മുമ്പത്തെ വചനം മനസ്സിലായാലാണ്. ജോലി ചെയ്യുന്നവന് കൂലി കിട്ടുന്നത് പ്രവൃത്തി അനുസരിച്ചിട്ടാണ് ഇല്ലേ? അത് ദാനമല്ല. ജോലി ചെയ്യുന്നവൻ, ഇപ്പോൾ ഒരു മാസം നിങ്ങൾ ജോലി ചെയ്തു, ശമ്പളം കിട്ടണം, അത് റൈറ്റാണ് നമ്മുടെ. അത് ദാനമാണോ? ദാനമല്ല. അതാണ്, ജോലി ചെയ്യുന്നവന് കൂലി കണക്കാക്കപ്പെടും, ദാനമായിട്ടല്ല, അതവൻ്റെ അവകാശമാണ്. എന്നാൽ നീതി നമുക്ക് കിട്ടുന്നത് എന്താ? നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിട്ടല്ല നീതി നമുക്ക് കിട്ടുന്നത്, ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് കിട്ടുന്നത് സൗജന്യദാനമാണ്. അത് നമ്മൾ ജോലി ചെയ്തതിൻ്റെ ശമ്പളമായിട്ടല്ല. അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിച്ചു. അബ്രാഹത്തിൽ ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കണം, നീ അനുഗ്രഹ. അയ്യോ, അപ്പം എൻ്റെ ഉത്ഭവഭാവോ ഉണ്ടോ? ഞാനല്ലേ പറയണത് നിന്നെ അനുഗ്രഹം. നീ നിന്റെ ഉത്ഭവഭാവത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കിയിരിക്കുന്നു. ഞാൻ ദൈവമാണ്, എനിക്ക് നീതീകരിക്കാൻ വേറാരുടെയും ഒരാവശ്യമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ നീതിമാനായിട്ട്. നോഹയ്ക്ക് ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ ഇല്ലയോ? നോഹയെ ദൈവം അനുഗ്രഹിച്ചു. അതാണ്, ഉത്ഭവഭാവം പോലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനെ തടസ്സമാകുന്നില്ല. ദൈവത്തിന് അതെവിടെയാണ്? CCC 412 പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ ദൈവം തടയാതിരുന്നത്? മഹാനായ വിശുദ്ധ ലിയോ മറുപടി പറയുന്നു, പിശാചിന്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിന്റെ അവാച്യമായ കൃപ നമുക്ക് നേടി തന്നിരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതി, ആദിമ പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. കാരണം ദൈവമാണ് ഉയർത്തുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ആ ദൈവനീതി, Romans 3:22. അപ്പോൾ 3-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതെന്നറിയില്ല, 20-ാമത്തെ വചനമാണ്, കൽപ്പനകൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല. 3:20, കൽപ്പന വഴി പാപത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവുന്നു എന്നേ ഉള്ളൂ. കണ്ടോ, 3:20, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഇവിടെയാണ് നമ്മൾ ഈ കുടുംബത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞത്. നമ്മൾ പിള്ളേരെ വഴിയെടുത്ത് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് അനുസരിച്ചോളണം. കൽപ്പനയാണ് കർത്താവിൻ്റെ. കൽപ്പനയുടെ ലക്ഷ്യം തന്നെ സ്നേഹമാണ് എന്ന് നമ്മൾ മറന്നു പോവുകയാണ് അവിടെ. എന്നാൽ കൽപ്പന തന്നെ തന്നിരിക്കുന്നത്, അതിൽ മനുഷ്യനെ രക്ഷിക്കാനുള്ള കൃപയില്ല കൽപ്പനയിൽ. അത് ടെമ്പറലാണ്, അതിന് അനന്തതയുമില്ല. അത് യേശുക്രിസ്തു വരുന്നത് വരെ നമ്മളെ പാലകനായിട്ടാണ് നൽകപ്പെട്ടിരുന്നത്. കൽപ്പന നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാവുന്നു, രക്ഷയുണ്ടാവുന്നില്ല. ഇനി
മൂന്ന് 21 22 അവിടെ 24 ഇവിടെ കോട്ട് ചെയ്യുന്നത്. എന്താണ് ഈ ദൈവനീതി? അല്ലെങ്കിൽ 21 മുതൽ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ. ഇതാ പിടിച്ചോ, സൗജന്യം, നീ ഒന്നും ചെയ്യണ്ട, ഈ നിയമത്തിലൂടെ അല്ലാതെ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, ആരെന്നുള്ള വ്യത്യാസം കൂടാതെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അതുത്ഭവ പാപമാണ്, എല്ലാവരും പാപം ചെയ്തു. പാപമില്ലാത്തവരായിട്ട് ആരുമില്ല. മാർപ്പാപ്പയും പറയുകയാണ്, ഞാനൊരു പാപിയാണ്. മാർപ്പാപ്പയെ എല്ലാ ദിവസവും കുർബാനയ്ക്ക്, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. മാർപ്പാപ്പയും സമയാസമയത്തിന് കുമ്പസാരിക്കുന്നുണ്ട്. എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. പാപമില്ലാത്തവരാരാ? ഏറ്റവും വലിയ ധ്യാനഗുരു ആയാലും പാപം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം, എല്ലാവരും പാപം ചെയ്യുന്നുണ്ട്. അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ശമ്പളം പോലെയല്ല ദാനം, സൗജന്യമായിട്ട്, ഫ്രീ ഗിഫ്റ്റ്. യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്തു. രണ്ടാത്തലം ഉണ്ടോ? കുരിശിനാൽ അവൻ ലോകത്ത് വീണ്ടെടുത്തു, തൻ്റെ പീഠയാൽ ലോകത്ത് വീണ്ടെടുത്തു. സൗജന്യം. അപ്പോൾ നമ്മളിവിടെ നിർത്തേണ്ടി വരികയാണ്. ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങളത് തീർക്കാൻ പരിശുദ്ധാത്മാവിനോട് ഡയറക്റ്റായിട്ട് പ്രാർത്ഥിക്കണം. പുതിയ നിയമം പരിശുദ്ധാത്മാവാണ്. നിയമം നമ്മളെ നയിക്കുന്നതിനേക്കാൾ മിടുക്കനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. പരിശുദ്ധാത്മാവ് എങ്ങനെ നയിക്കും? നിയമത്തിൻ്റെ സാരാംശം സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരെ സ്നേഹിക്കുക, അത് മുഴുവനും സ്നേഹത്തിലും വിശ്വാസത്തിലൂടെ പ്രത്യാശയിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് ചൊരിയുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് നൽകുമ്പോൾ നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. നമ്മുടെ മക്കൾ കുറ്റം ചെയ്താലും സാരമില്ല മോനെ, നീ വാ, വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം ശരിയാകും എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാൻ പറ്റും. നമ്മുടെ ഭാര്യ തെറ്റ് ചെയ്യാം, ഭർത്താവ് തെറ്റ് ചെയ്യാം, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ചെരിഞ്ഞ് മേരി ചെറിയ ഇങ്ങനെ കണ്ണ് ഇട്ടിക്കാണിച്ച് മീശ പിരിക്കില്ല. നമ്മൾ പറയും സാരമില്ല, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ശരിയാവും. നമ്മൾ അവരോട് കരുണയോടെ സ്നേഹത്തോടെ ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. നമ്മുടെ ഉള്ളിൽ അപ്പം മറ്റുള്ളവർ ശരിയല്ല എന്ന് ചിന്തിക്കാതെ, ഞാൻ ശരിയല്ല, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. സാധാരണ പറയാറില്ലേ, നീ ഒരാൾക്ക് വിരൽ ചൂണ്ടുമ്പോൾ മറ്റ് മൂന്ന് വിരലുകൾ നിന്നെ തന്നെ ചൂണ്ടുകയാണ്. നീ ഒരാൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ കണ്ടോ, കാണുന്നില്ലേ, മറ്റ് മൂന്ന് വിരലുകൾ നിന്നെ തന്നെ ചൂണ്ടുകയാണ്. അപ്പോൾ ഇതാണ് നീതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയണത്. നമ്മളുടെ അകത്ത് ഈ ദൈവനീതി സംസ്ഥാപിതമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.